അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് അനിമൽ കിങ്ഡം. നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ചാപ്റ്റർ ലിവിംഗ് വേൾഡ് എന്നായിരുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. അതിൽ രണ്ട് കിങ്ഡം പഠിച്ചു, പ്ലാന്റ് കിങ്ഡം എന്നും അനിമൽ കിങ്ഡം എന്നും. ആ കിങ്ഡത്തെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈലമായിട്ട് തിരിക്കും, അതിനെ വീണ്ടും ക്ലാസ് ആയിട്ട് തിരിക്കും അല്ലേ. സോ ഇങ്ങനെ നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ അനിമൽ കിങ്ഡം ആണ് നമ്മൾ സൂവോളജിയിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ പ്ലാന്റ് കിങ്ഡം നിങ്ങൾ ബോട്ടണിയിൽ പഠിക്കും. ഓക്കെ, അപ്പം അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കിങ്ഡം നമുക്ക് മനസ്സിലായി. ഇനി അനിമൽ കിങ്ഡത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് ഫൈലമാക്കി മാറ്റും. ഓക്കെ, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്ത്? ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ആദ്യം അനിമൽ കിങ്ഡം, ഇതിൽ തന്നെ നമുക്ക് അനിമൽസ് എടുത്തു കഴിഞ്ഞാൽ അനിമൽസ് ആണ് എന്താണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അല്ലേ, മേഡപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ അല്ലേ. എല്ലാ അനിമൽസ് എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ സെല്ല് ചേർന്നിട്ടാണ് അനിമൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനിമൽസ് പറയുന്നത് മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, അനിമൽസിനെ കുറിച്ച് അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, അനിമൽസ് പറയുന്നത് ഹെറ്ററോട്രോഫിക് ആണ്. എന്താണ് ഹെറ്ററോട്രോഫിക്? ദേ ഡിപ്പെൻഡ് എന്താണ്, അതർ ഓർഗാനിസം ഓർ എസ്പെഷ്യലി നമ്മുടെ പ്ലാന്റ്സ്. ദേ ഡിപ്പെൻഡ് പ്ലാന്റ്സ് ഫോർ ദേർ ഫുഡ് അല്ലേ. ഫുഡിന് വേണ്ടിയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, അനിമൽസ്. അനിമൽസിന് എന്ത് സ്വന്തമായിട്ട് എന്താണ് ഫുഡ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഇല്ല. സോ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അനിമൽസ് എല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അനിമൽസ് ആണെന്നാണ് മൾട്ടീസ് എല്ലാർ ആൻഡ് അനിമൽസ് ആണെന്നാണ് ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ അനിമൽസിനെ മൊത്തം എന്ത് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്ത് ഫൈലമാക്കി മാറ്റുന്നത്? ഓക്കെ, സോ അതിന് നമുക്ക് പഠിക്കാനുള്ളതാണ് ബേസിസ് ഓഫ് എന്താണ് ക്ലാസിഫിക്കേഷൻ. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓക്കെ, എന്തൊക്കെ ബേസിലാണ് നമ്മൾ അനിമൽ കിങ്ഡത്തിനെ കിങ്ഡം എന്തായിട്ട് മാറ്റുന്നത്, എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന, ഫൈലമായിട്ട് തിരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫൈലം മാത്രമാണ് പഠിക്കാനുള്ളത്, കുറെ ഫൈലും ക്ലാസ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 11 ഫൈലം എന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും അതിന്റെ എക്സാമ്പിളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ആ ഫൈലം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ബേസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സോ ഫസ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ദെൻ അടുത്തത് ബോഡി സിമെട്രി. സോ ബോഡി സിമെട്രി, ദെൻ അടുത്ത ജാം ലയേഴ്സ്. ഓക്കെ, സോ ജാം ലയേഴ്സ്. അടുത്തെന്താണ് സീലോം അഥവാ ബോഡി ക്യാവിറ്റി. അടുത്തെന്താണ് മെറ്റാമെറിസം. ഓക്കെ, ദെൻ അടുത്തത് നോട്ടോകോൺ. ഓക്കെ, അപ്പം ഇത്ര ഈ ഏകദേശം ഈ 6 എന്താണ് ലെവൽസിന്റെ ബേസിലാണ് നമ്മൾ എന്തായിട്ട് തിരിക്കുന്നത്, അനിമൽ കിങ്ഡത്തിന് എന്തായിട്ട് മാറ്റുന്നത്, പല പല എന്താണ് ക്ലാസിഫൈ ചെയ്ത് എന്താണ് ഫൈലമാക്കി തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും എന്താണ് 4 ലെവൽസിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് 1 എന്താണ് സെല്ലുലാർ ലെവൽ. സോ സെല്ലുലാർ ലെവൽ എടുത്തു കഴിഞ്ഞാൽ സെല്ലുലാർ ലെവൽസിൽ അനിമൽസ് എല്ലാം നമുക്കറിയാം പ്ലാന്റ് ബോഡിയും അനിമൽ ബോഡിയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് കൊണ്ടാണ്. സോ ഈ സെല്ലുലാർ ലെവലിലുള്ള ഓർഗാനിസം സെൽസ് എന്ത് ചെയ്യുന്ന, ഒരു സെൽ അഗ്രിഗേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു ടിഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല, അതെന്ത് ചെയ്യുന്നു, സെൽ അഗ്രിഗേറ്റ്സ്. സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഏതിന്റെ പ്രത്യേകത, സെല്ലുലാർ ലെവലിന്റെ പ്രത്യേകത. ഈ സെല്ലുലാർ ലെവലിൽ കാണിക്കുന്ന ഫൈലത്തിന്റെ എക്സാമ്പിൾ ആണ് പോറിഫറ. ഓക്കെ, എന്താണ് സെൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സെൽ അഗ്രിഗേറ്റ്സ്. സെല്ലിന്റെ കൂട്ടമാണ്, പക്ഷെ അതെന്തായിട്ട് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കത് ടിഷ്യൂ ആയി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ സെൽ സെല്ലുലാർ ലെവൽ എങ്ങനെയാണ്, സെൽ എന്നാണ് അറേഞ്ച് ടു ഫോം, എന്താണ് സെൽ അഗ്രിഗേറ്റ്സ്. സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈച്ച് സെല്ലാണ് അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ദെൻ അടുത്ത് നമ്മൾ ടിഷ്യൂ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ സെൽസ് അറേഞ്ച്ഡ് ടു ഫോം എന്തായിട്ട് മാറിയിട്ടുണ്ട്, അവിടെ ടിഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. സെൽസ് എന്ത് ചെയ്യുന്നു, എന്തായി മാറിയിട്ടുണ്ട് സെൽസ്, അവിടെ ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് സെൽസ് എല്ലാം ചെയ്യുന്ന സ്കാറ്റർ ചെയ്ത് കിടക്കേണ്ടി ചെയ്യുന്ന സെൽ അഗ്രിഗേറ്റ് സെല്ലുലാർ ലെവൽ ഇതാണല്ലോ. സെൽസ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് അങ്ങനെയുള്ള ഓർഗാൻസത്തിൽ എന്ത് ചെയ്യുന്ന, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടിഷ്യൂസ് ആയിരിക്കും ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ അത് ലെവൽ എന്ന് പറയുന്നത്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ ആദ്യം എന്തായിരുന്നു, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദെൻ അടുത്ത എന്താണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദെൻ അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് ടിഷ്യൂസ് എന്തായിട്ട് മാറും, ടിഷ്യൂസ് എന്തായിട്ട് മാറും, ടിഷ്യൂസ് അറേഞ്ച്ഡ് ടു ഫോം എന്തായിട്ട് മാറും, ഓർഗൻസ് ആയിട്ട് മാറും. അതായത് അവരുടെ ബോഡിയിൽ എന്തായിരിക്കും, ഓർഗൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ എന്ത് ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, ഓർഗൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറിയിട്ടുണ്ടായിരിക്കും ഓർഗൻസ്.
ഓക്കെ ഓർഗൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അടുത്ത ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഓർഗൻസ് അസോസിയേറ്റഡ് ടു ഫോം ഓർഗൻ സിസ്റ്റം. ഒരുപാട് ഓർഗൻസ് കാണും, ആ ഓർഗൻസ് എല്ലാം കൂടെ എന്ത് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ വേണ്ടിട്ട് നിൽക്കും. ഓക്കെ, അതായത് എന്താണ് ഓർഗൻസ് അസോസിയേറ്റഡ് ടു ഫോം ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യുന്നു മാറിയായിരിക്കും എന്ത് ചെയ്യുന്നു അവരുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഓർഗാൻസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ സിസ്റ്റത്തിന് ആ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഹയർ ഓർഗാൻസ് അല്ലേ അത് തന്നെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, സോ ഹ്യൂമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിസ്റ്റം ഉണ്ട് അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ഇത് ഈ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നു ഒരുപാട് എന്ത് ചെയ്യുന്നു ഓർഗൻസ് അസോസിയേറ്റഡ് ആണ്. നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എന്താണ് സ്റ്റൊമക്ക് ഉണ്ട്, ഇൻഡസ്ട്രെയിൻ ഉണ്ട്, ലിവർ അസോസിയേറ്റഡ് ആണ്, പാൻക്രിയാസ് അസോസിയേറ്റഡ് ഉണ്ട്, നമ്മുടെ സലൈവറി ഗ്ലാൻഡ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും കൂടെ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തുവാണ് ശരിക്കും, നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈസി ആക്കുക എന്നതാണ്. ഓക്കെ, അപ്പം ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അസോസിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഹയർ ഓർഗാൻസത്തിന് എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തെ എന്താണ് ബേസിസ് ലെവൽ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ഏതാണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനി ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ എടുത്ത് വീണ്ടും കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഓർഗൻ സിസ്റ്റം ലെവൽസിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് കാണാൻ പറ്റും, കോംപ്ലക്സിറ്റീസ് കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുകയാണ്. ഇപ്പൊ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വീണ്ടും. ഒന്ന് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന്, ഒന്ന് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് എങ്ങനെ വീണ്ടും ഈ ഓർഗൻ സിസ്റ്റത്തിൽ തന്നെ വീണ്ടും നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡയജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ കോംപ്ലക്സിറ്റീസ് കാണാൻ പറ്റും. എന്തൊക്കെയാണ്, ഒന്ന് ഇൻകംപ്ലീറ്റ് ഡയജസ്റ്റീവ് സിസ്റ്റം, ഒന്നും കംപ്ലീറ്റ് ഡയജസ്റ്റീവ് സിസ്റ്റം. എന്താണ് ഇൻകംപ്ലീറ്റ് ഡയജസ്റ്റീവ് സിസ്റ്റം, എന്താണ് കംപ്ലീറ്റ് ഡയജസ്റ്റീവ് സിസ്റ്റം? സോ ഇൻകംപ്ലീറ്റ് ഡയജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ആദ്യം എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ജീവി എടുക്കുകയാണ്. സോ ഹൈഡ്ര ഇങ്ങനെ നമ്മൾ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ജീവി എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ഹൈഡ്രയുടെ മൗത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈഡ്ര എന്ത് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്ന ഒരു പ്രേ പിടിക്കുന്നെങ്കിൽ, അതെന്ത് ചെയ്യുന്ന ഇര പിടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ബോഡിക്ക് അകത്തേക്ക് എടുക്കുന്നത്. സോ ബോഡിക്ക് അകത്തേക്ക് എന്ത് ചെയ്യുന്നത്, അത് ഫുഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ബോഡിക്ക് അകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡൈജഷൻ നടക്കുന്നു. എന്നിട്ട് അതിന്റെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നതും ഇതിലൂടെ തന്നെയാണ്, ഇതിലൂടെ തന്നെയാണ് പുറത്തു. അതായത് അതിനെന്ത് ചെയ്യുന്ന മൗത്തായിട്ടും ഏനസായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ്. ഓക്കെ, മൗത്ത് മേനസ് ഒരു സിംഗിൾ ഓപ്പണിംഗിലാണ് അല്ലെ, ഒരു ഒറ്റ ഓപ്പണിംഗ് അതിന്റെ പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ, സോ അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ ഹയർ ഓർഗാൻസ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻസിനെ തന്നെ, ഹ്യൂമൻസ് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻസ് എന്താണ്, നമ്മുടെ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് അതിലൂടെയാണ്, മൗത്തിലൂടെയും, അതിനുശേഷം ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഉണ്ടാവുന്ന വേസ്റ്റ് അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന സെപ്പറേറ്റ് ഓപ്പണിംഗിലൂടെയാണ്. അതായത് രണ്ട് ഓപ്പണിംഗ് കാണാം, മൗത്ത് സെപ്പറേറ്റ് ആയിരിക്കും, അതുപോലെ എനസ് സെപ്പറേറ്റ് ആയിരിക്കും. മൗത്ത് ഇവിടെ നിന്നൊരു ഓപ്പണിംഗ് കാണും, ദെൻ അത് എൻഡ് ചെയ്യുന്നത് അടുത്തൊരു ഓപ്പണിംഗിലായിരിക്കും. സോ ഇതിനെ വിളിക്കുന്നവരാണ് മൗത്ത് എന്നും ഇതിനെന്ത് വിളിക്കും, എനസ് എന്നും. ഓക്കെ, അങ്ങനെ രണ്ട് ഓപ്പണിംഗ് പ്രസന്റ് ആണ് എങ്കിൽ, സോ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, സോ വേറെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അടുത്തൊരു കോംപ്ലക്സിറ്റീസ് നമുക്ക് വരുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിലാണ്. സർക്കുലേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റവും നമുക്ക് അഡീഷണൽ ആയിട്ട് കാണാൻ പറ്റും. ഒന്ന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ഒന്നും ഒന്ന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതെ, അതിൽ വരുന്നതാണ് നമ്മുടെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്ന അടുത്തൊരു അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ആണ്. സോ ഇതിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഹയർ ഓർഗാൻസത്തിന് എല്ലാം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ദ ബോഡി ഫ്ലൂയിഡ് ഓൺലി ട്രാവൽ ത്രൂ എ ക്ലോസ്ഡ് വെസൽസ്. അല്ലെ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ് അല്ലേ. ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും ഏതിലൂടെ ആയിരിക്കും, കുഴലിലൂടെ ആയിരിക്കും മാത്രമായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ അതായത് ഒരു ക്ലോസ്ഡ് വെസലിലൂടെ മാത്രം ട്രാവൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മൾ ഹയർ ഓർഗാൻസ് എല്ലാം അങ്ങനെയാണ്, നമ്മുടെ ബ്ലഡ്
പോകുന്ന എപ്പോഴും ഏതിലൂടെ മാത്രമായിരിക്കും? രക്തക്കുഴലിലൂടെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യാറുള്ളൂ. ഓക്കെ, ഓപ്പൺ സർക്കുലേറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മോത്ത്, അതുപോലെ കോക്രോച്ച്, സോ ഇങ്ങനെയുള്ള ജീവികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോഡി ഫ്ലൂയിഡ് ഒരു ലാർജ് ക്യാവിറ്റിയിൽ ഫിൽ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കോക്രോച്ചിന്റെ, സോ ഈ ഒരു ലാർജ് ക്യാവിറ്റിയിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ബോഡി ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ ഫിൽ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്കുലേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഓപ്പൺ സർക്കുലേറ്റ് സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്റ് സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡിഫറൻസ് ആണ്. ഇതാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് ആണെങ്കിൽ ഇതിലൂടെ മാത്രം, ഒരു ക്ലോസ്ഡ് വെസലിലൂടെ മാത്രം എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യത്തുള്ളൂ. ഇതാണെങ്കിലോ ഒരു ലാർജ് ക്യാവിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ഫിൽ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്ലോസ്ഡ് സർക്കുലേറ്റ് സിസ്റ്റത്തിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്, ഒരിക്കലും നമ്മുടെ ക്ലോസ്ഡ് സർക്കുലേറ്റ് സിസ്റ്റം ടിഷ്യൂസുമായിട്ട് അല്ലെങ്കിൽ ഓർഗനും ബ്ലഡും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് കാണത്തില്ല. അതിന്റെ പ്രത്യേകതയാണ് ക്ലോസ്ഡ് സർക്കുലേറ്റ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്ത് ചെയ്യുന്ന, ഇപ്പൊ ലിവർ, ലിവറിലേക്ക് എന്ത് ചെയ്യുന്നു, ബ്ലഡ് പോകുന്നു വിചാരിച്ചോ, ബ്ലഡ് എന്ത് ചെയ്യുന്നു ലിവറിലേക്ക് പോകുന്നെങ്കിലും ലിവറിന്റെ സെല്ലും ബ്ലഡും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് കാണത്തില്ല. ലിവറിന്റെ എന്ത് ചെയ്യുന്നു, സെൽസിന്റെ അടുത്തുകൂടെ എന്ത് ചെയ്യും, പോകത്തുള്ളൂ. സോ ആ സമയത്ത് എന്ത് ചെയ്യുന്ന, ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യുന്നു, ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സെൽസിലേക്കും പോകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് കോൺടാക്ട് കാണത്തില്ല ആർക്ക്, ക്ലോസ്ഡ് സർക്കുലേറ്റ് സിസ്റ്റം. പക്ഷെ ഓപ്പൺ സർക്കുലേറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവരുടെ ബ്ലഡും അല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ ഓർഗൻസും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഡയറക്റ്റ് കോൺടാക്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്ന, ഓപ്പൺ സർക്കുലേറ്റ് സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്റ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. We'll be right back.